കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടി വിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാനിയ ജഡ്ജ് ശ്രീ സുന്ദരം ഗോവിന്ദ്, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി നൂർബീന റഷീദ്, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ജോസഫ്, എല്ലാവർക്കും സ്വാഗതം. രാത്രി വഴക്കുണ്ടായി വീട്ടില്? രാത്രി വഴക്കൊന്നുമില്ല. ഞാൻ പകൽ ഞാൻ 8:30 ഞാൻ തൊട്ടടുത്ത് തന്നെ ഞാൻ ജോലിക്ക് പോണത്. അപ്പം ഞാൻ 8:30 പോയിഞ്ഞാൽ ഇവള് 9:30 ഈ കുട്ടീനെ പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കാട്ടി കൂട്ടിയിട്ട് എൻ്റെ ജോലി എൻ്റെ ഡ്രസ് അലക്കും, കുട്ടികളുടെ ഡ്രസ്സൊക്കെ അലക്കി ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് പണ്ടത്തെ ആദ്യത്തെ പോലെ കിട്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇവളീ കുട്ടീനെ പിടിച്ചിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോവാം. പിന്നെ വരുന്നത് 6:30 വരുമ്പോൾ ഞാൻ 5:30 പണി കഴിഞ്ഞ് വന്നാലും ഇവൾ അവിടെ എത്തിയിട്ടാവില്ല. ദിവസം ഇങ്ങനെ കണ്ട് കഴിയുമ്പോൾ ഞാൻ എനിക്ക് ചുറ്റുപാടുകളൊക്കെ സമ്മതിച്ചു തുടങ്ങിയില്ല. വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അവർക്കും പ്രശ്നങ്ങളല്ലേ. ഇങ്ങനെ ഒരു വ്യക്തിനെ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നിട്ട് ചുറ്റുപാടുകളുള്ള ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത് രാത്രി തന്നെ അവളുടെ ഫോൺ തന്നെ ഞാൻ അവളുടെ ഫോണിൽ നിന്ന് തന്നെ ഞാൻ അമ്മേനെ വിളിച്ച് പറയണത്. എൻ്റെ ഫോണൊക്കെ അവൾ എറിഞ്ഞു പൊട്ടിച്ചു. ഇങ്ങനൊരു മകളെൻ്റെ വയറ്റിൽ ജനിച്ചുകൊണ്ട് എനിക്ക് വായിക്കരി ഇടാൻ ആളില്ലാതെ പോയി. ഒരു അപേക്ഷയുണ്ട്, ആത്മഹത്യ ചെയ്യരുതെന്ന് പറയാം അവളോട്. അവള് എനിക്ക് പറ്റില്ല, അതുകൊണ്ട് കൊണ്ടാണ് അവളെ ആരും പോലും വീട് വീണ് ജീവിച്ചോട്ടെ, മരിക്കാണ്ട് കിടന്നോട്ടെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്നെ വേണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. വിഷ്ണു അവസാനത്തെ മൂന്നാമത്തെ മകള് വൈഷ്ണവി. അല്ല പിന്നെന്താ വൈഷ്ണവി എന്ന് പേരിട്ടത്? അല്ല കുട്ടിക്ക് 6 മാസമാണ് പേരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടല്ലേ പോയത്. പേരിട്ടത് ഇയാള് ഹിന്ദു പ്രകാരം ഞാനാ പേര് വിളിച്ചത്. ഞാനതിൽ ഒരു ആൽബം കൊടുത്തിട്ടുണ്ട്, അതാ ആ കവറിനകത്ത് ഒരു ആൽബം ഉണ്ട്. എന്റെ 2 ആൺകുട്ടികളുടെയും കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിൽ കാണാം, പക്ഷെ ഈ കൊച്ചിന്റെ മാത്രം കാണൂല. ഇത് കഥ മാറിപ്പോയി. ഇത് ഞാൻ ഈ വാക്ക് ഞാൻ ഇവിടെ പറയില്ല, വളരെ ഈ വാക്ക് ഇവിടെ പറയില്ല വെച്ചതാ. ഇത് അവളായിട്ട് എന്നെ കൊണ്ട് പറയുന്നതാ, അതിന്റെ കഥ മാറിപ്പോയി. അതുകൊണ്ട് അങ്ങനെ കഥ ഇല്ല. അല്ല കണ്ണ ചോദിക്കട്ടെ, അപ്പൊ ഇനി നിങ്ങളുടെ ആവശ്യം എന്താ? കണ്ണന്റെ ആവശ്യം എന്താ? ഇനി ആവശ്യം എന്താ വെച്ചാൽ നേരെ അവനെ ആ വ്യക്തിനെ ഇനി അവള് മരിക്കണ വരെ ആ വ്യക്തിനെ കാണരുത്. ആ കുഞ്ഞിനെ അവനെ കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ കൂടെ തല്ലു കൂടാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവള് ജീവിച്ചോട്ടെ, ഞാൻ അതിന് സമ്മതമാണ്. രാജി പിന്നെ ഈ പറയുന്ന ഹാഷിമുമായും ഭാര്യാഭർത്ത ബന്ധം ഉണ്ടായിരുന്നു അല്ലേ? ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു അല്ല, അതിനുശേഷവും ഇദ്ദേഹവുമായും ശാരീരിക ബന്ധത്തിൽ മോളുണ്ടായ ശേഷം കണ്ണഞ്ചേട്ടനുമായിട്ട് അങ്ങനെ ഉണ്ടായ ശേഷം അല്ല ചോദിക്കുന്നത്, ഉണ്ടാകുന്നതിന് മുമ്പുള്ള സമയത്ത് ഉണ്ടാവും മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെയായിരുന്നു. മോളെ ഉണ്ടാവുന്നു അഡ്വക്കേറ്റ് മെമ്പർ ചോദിക്കുന്നത്, നിങ്ങൾ ഒരേ സമയത്ത് ഇദ്ദേഹമായിട്ടും അദ്ദേഹമായിട്ടും ബന്ധം ഉണ്ടായിരുന്നു? അപ്പൊ പിന്നെ കുഞ്ഞെങ്ങനെയാ ഹാഷിമിൻ്റെതാവാൻ? അത് മോളുടെ മോളെ വിശേഷമായ സമയത്ത് അതിനുശേഷം കണഞ്ഞണ്ണുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. മോളെ വിശേഷമായപ്പോ നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ച് പറയുന്നു അത് ഹാഷിമിന്റെ കുട്ടിയാണെന്നാണ് ചോദിക്കുന്നത് അഡ്വക്കേറ്റ്. അതെങ്ങനെയാ നിങ്ങൾക്ക് അറിയും എന്നാണ് പറയുന്നത് ചോദിക്കുന്നത്? അത് കാരണം ഉണ്ടാവുമായിരിക്കാം, പബ്ലിക്കായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു പെൺകുട്ടിയും കൂടെ വേണമെന്നാട്ടാണ് ഞങ്ങള് അടുക്കുന്നത്. ഒരു പെൺകുട്ടി കൂടെ വേണമെന്നാട്ടോ. അപ്പൊ ഞാൻ അടുക്കാതെ വന്നു കഴിഞ്ഞാൽ പോയി വാങ്ങുന്നു. അല്ല ഉണ്ടായിരുന്നെങ്കിലും മാഡം പ്രോബ്ലി ആ ഒരു പീരീഡിൽ ആയിരിക്കാം മാഡം, പക്ഷേ രണ്ട് ഒരേ സമയം രണ്ടു പേരോടും ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഇല്ലാന്ന് ഒന്ന് വ്യക്തമാക്കി പറയൂ രാജി. അങ്ങനെ കണഞ്ഞെണ്ണമായിട്ട് അങ്ങനെ ആ ഒരു ബന്ധം ഉണ്ടായിട്ടേ ഇല്ല.
മൂന്നാമത്തെ ആ കുട്ടി ജനിക്കുന്ന മുമ്പാണ് ഉണ്ടായിരുന്നു. ജനനം തൊട്ടില്ല. ഇവര് തമ്മിലുള്ള ഈ പുറത്തേക്ക് പഞ്ചസാര മുക്കുക, പഞ്ചാര അവിടെ ഈ വർത്തമാനങ്ങൾ വന്നു തുടങ്ങി. ഈ കുട്ടിക്ക് പുറത്തു വരാൻ കുറച്ച് നാണക്കേടുകൾ തുടങ്ങിയ കാലത്തൊട്ടിനെ കണ്ണനിൽ നിന്നും ഈ കുട്ടി അകന്നു. അവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം ഇല്ലാതെയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ശാരീരിക ബന്ധം ഉണ്ടാവുന്നതും അതിൽ ആ കുട്ടി ഉണ്ടാവുന്നതും. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ കുട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം അത് ഹാഷിമിന്റെ കുട്ടിയാന്നുള്ളത്. അത് പറഞ്ഞിട്ടില്ലല്ലോ. പ്രസവിച്ചത് കുട്ടി ഉണ്ടായി എല്ലാം കഴിഞ്ഞ് കുട്ടിക്ക് 3-4 മാസം വരെ ഷീ ഹാസ് നോട്ട്. പക്ഷെ അഡ്വക്കേറ്റ് മെമ്പറിന്റെ സംശയം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തുകൊണ്ട് ഇദ്ദേഹം സംശയിച്ചില്ല എന്നുള്ളത്. ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഭാര്യ 2-3 മാസം കഴിയുമ്പോൾ എങ്ങനെ? മേഡം സംശയിച്ചില്ലാന്നല്ല, സംശയം ഇല്ലാണ്ടല്ല, രണ്ട് കുട്ടികൾ വേറെ ഉണ്ട്, അവരെ വഴിക്ക് ഇറക്കി വിടാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഒതുങ്ങി അവളൊപ്പം ഞാൻ ജീവിച്ചു പോയതാ. ഇദ്ദേഹം വളരെ ജനറസ് ഉള്ള ഒരു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഭർത്താവായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരിക്കും. ഇപ്പോഴും ഞാൻ അതന്നെ ഞാൻ പറയണ ഞാൻ ഇപ്പോഴും ഞാൻ അതന്നെ പറഞ്ഞു. കണ്ണന് പൂർണ്ണമായും ബോധ്യമുണ്ട്, കണ്ണന്റെ കുട്ടിയല്ല മൂന്നാമത്തെ കുട്ടി പറഞ്ഞിട്ടുണ്ട്. അവള് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബോധ്യം ഉണ്ടായിരുന്നു. അതാ വേണ്ടത്, അതിൽ കൂടുതൽ പോകണ്ടേ. കണ്ണന് ബോധ്യമാണ് ഇത് എന്റെ കുട്ടിയല്ല. അവന്റെ ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം ഞാനതാ പറഞ്ഞത്, ഈ മെമ്മറി കാർഡ് ഇതില് റിലീസ് ചെയ്യ്, ഇതൊന്ന് മൈ മ്യൂസിക്കിൽ ഓൺ ചെയ്യ്. അപ്പൊ ഇതിൽ കേക്കാ ആ കുട്ടീനെ ഒരു അപ്പൊ ഈ വ്യക്തി തന്നെ, ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തി തന്നെ, ഇവള് നോക്കണ വ്യക്തി തന്നെ അവന്റെ ഉമ്മനെ കൊല്ലുവാൻ, അവന്റെ ഉമ്മനെ അവൻ കൊലപ്പെടുത്തും. ഇതിനകത്ത് അവൻ ആ ശരിക്കും അവൻ തെളിച്ച് കേട്ടിട്ടുണ്ട്. നമുക്ക് ഹാഷിമിനെ വിളിക്കാം. ഹാഷിം വരും. ഹാഷിം, ഇപ്പോ നിങ്ങള് പഞ്ചാര മുക്കുന്നാ വരുന്നല്ലേ? നിങ്ങൾ രണ്ടുപേരും എന്താ ജോലി? സൗണ്ട് വർക്ക്. സൗണ്ടിന്റെ എഞ്ചിനീയർ. സൗണ്ട് എഞ്ചിനീയർ, അതായത് ഈ ഉത്സവങ്ങൾക്കും മൈക്ക്, ലൗഡ് സ്പീക്കേഴ്സ്, ലൈറ്റ് അങ്ങനെ പോകുന്ന ഒരാളാണ്. ഇയാളുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോ, അടുത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദത്തിൽ നിന്നും മാറി ഞാൻ നേരെ വിഷയത്തിലേക്ക് വരാം. കാരണം നമ്മൾ പല കഥകളും കേട്ടു കഴിഞ്ഞു. അപ്പൊ അതിന്റെ അത് ആവശ്യമില്ല. എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ അടുക്കാൻ കാരണം? അത് അവര് തമ്മിലായിരുന്നു. ഇവരെ തമ്മിലായിരുന്നു ഞങ്ങൾ അടുക്കാൻ കാരണം. ഞങ്ങള് അവനും ഞാനും കൂടി അതല്ല ഞാൻ ചോദിച്ചത്, അത് ശരിയാണ്. നിങ്ങൾ അങ്ങനെ ഒരു കുടുംബത്തിലെ ഒരു ആളായി മാറി നിങ്ങൾ വളരെ അടുത്തൊരു ഞങ്ങൾ തമ്മിലല്ല ഞങ്ങൾ തമ്മിൽ അടുക്കാൻ കാരണം ഞങ്ങള് എന്റെ ജീവിതത്തിൽ ഒരു ഒടുക്ക് വന്നപ്പോ എന്റെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകള്, അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ, ഇപ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് കല്യാണ ആലോചന ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുടങ്ങുക ചെയ്തു. ഈ ഒരു കേസ് പറഞ്ഞിട്ട് ഇവനിക്ക് സംശയ രോഗമായിരുന്നു. ഞാൻ ഇവളെ ബന്ധപ്പെടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നത്തിൽ കേറിയിട്ടാണ് ഞാൻ സത്യത്തിൽ അവളമ്മളോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്റേതല്ല അവളൊക്കെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്. എന്താണ് ഇവളെ വയറ്റിൽ ആദ്യം കിടന്നത്? ഒരു കുഞ്ഞുണ്ടായിരുന്നു ആദ്യം കിടന്നത്. ആ വേറെ അത് അവന്റെ ബന്ധത്തിൻ്റെയായിരുന്നു. ആ ഒരു അത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അതായത് എന്താ പറയൂ, മനസ്സിലായില്ല. കുറച്ച് വ്യക്തമായി മനസ്സിലായില്ല. ഇവര് തമ്മില് ആദ്യമേ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു ഇവിടെ വയറ്റില്. മൂന്നാമത്തെ കുട്ടി. അതിന് ഇവള് ഒഴിവാക്കാൻ കാരണം ഞാനായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ സംശയ രോഗമായിട്ടാണ് അങ്ങനെ ബന്ധം ഒഴിവാക്കിയത്. അതാണോ മെമ്മറി കാർഡിൽ? അതെ. ഉണ്ടരുത്, നമ്മളോട് ചോദ്യങ്ങളൊന്നും ഇല്ല. എന്താ പറഞ്ഞത്? എന്റെ ഒരു കുഞ്ഞ് അവളെ വയറ്റിലുണ്ടെന്ന്. രാജ്യ അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞ അത് എനിക്ക് തലവേദന വന്നപ്പോ നമ്മള് ആശുപത്രി കൊണ്ടുപോയി ഓർമ്മണ്ട് എന്നെ രാത്രിക്ക്. നിങ്ങള്
ഞാൻ ടാബ്ലറ്റ് കഴിച്ച് കൊണ്ടുപോയി. ആഘോഷമായിട്ടില്ല നിങ്ങൾക്ക്, അങ്ങനെ ആഘോഷമായിട്ടില്ല. ഹാഷിം പറയൂ, അത് ആദ്യത്തെ കുഞ്ഞുണ്ടായിരുന്നെന്നും ഹാഷിമിന്റെ വേർഷൻ എന്താ കേക്കട്ടെ. ആശുപത്രിക്കാരോടെ ഹോസ്പിറ്റലിൽ അവിടെ ഉണ്ട്, അത് മറക്കണ്ട. ഹാഷിം കംപ്ലീറ്റ് ചെയ്യൂ. അങ്ങനെ സ്വാഭാവികം അവളെ കുഞ്ഞിനെ അവള് ആഘോഷമായി ആക്കിട്ട് പിന്നീട് സംഭവിച്ചതാണ് ഇപ്പൊ ഇത് ജനിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ്, ഇപ്പൊ അവിടെ നിൽക്കുന്ന ഒരു കുഞ്ഞ്. അതാണ് മാഡം ചോദിച്ചത്, നിങ്ങൾ തമ്മിൽ ബന്ധപ്പെടാൻ എന്താ കാരണം? അതാണ് അയാൾ പറയുന്നത്, ഈ സംശയ രോഗം കാരണം ഈ കണ്ണന്റെ മൂന്നാമത്തെ കുട്ടിയെ അബോർട്ട് ചെയ്തതും അറിഞ്ഞിട്ടില്ല. അവരൊന്നും അറിഞ്ഞിട്ടില്ല. അവരല്ലേ പറഞ്ഞത്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. സംഭവം അറിയില്ല, ഈ പാപം ഒന്നും എനിക്ക് അറിയില്ല. രണ്ടാം മൂന്നാമത്തെ കുട്ടിയെ നിങ്ങൾ നടത്തിയെന്നുള്ളതല്ല മാഡം ഇത് പറയുന്നത്. എനിക്ക് തലവേദന വന്നു, തലവേദന വന്നു കഴിഞ്ഞപ്പോ എനിക്കൊരു മൂന്ന് ഗുളിക മേടിച്ചു കൊണ്ട് തന്നു. അത് എന്റെ മോനെ നിത്യം സ്കൂളിൽ കൊണ്ടുവിടുന്ന ഒരു ഓട്ടോക്കാരനാണ്. ആ ഇക്കയാണ് എനിക്ക് ഗുളിക മേടിച്ചു കൊണ്ട് തരുന്നത്. അപ്പൊ ഞാന് എന്റെ ഡേറ്റ്, അതായത് എന്റെ മാസക്കുള്ളിയുടെ ഡേറ്റ് കഴിഞ്ഞിട്ട് നിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു 11:30 ആയപ്പോഴത്തേന് കണ്ണൻചേട്ടൻ മീൻ കൊണ്ടുവന്ന്, ഞാൻ ചെമ്മീനായിരുന്നു അത്, ഞാൻ ഒരുക്കി കറി വെച്ചിട്ട് 11:30 ആയപ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് തല കറങ്ങണുണ്ട്, ഞാൻ എന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് തലവേദന വന്നപ്പോൾ ഞാനൊരു ഗുളിക എടുത്ത് കഴിച്ചു, മുമ്പേ ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കപ്പോൾ ഇഷ്ടമില്ല, എനിക്കിപ്പോൾ എന്തോ തല കറങ്ങണുണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് എനിക്ക് തല കറങ്ങി ഞാൻ വീണു. ഞാൻ വേഗം പോയി റൂമിലേക്ക് കയറി ഞാൻ അവിടെ കിടന്നു. കിടന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നി കഴിഞ്ഞപ്പോൾ കണ്ണഞ്ഞാടൻ എന്ത് ചെയ്തു, എന്നെ കൊണ്ടുപോയി ആശുപത്രിയിൽ. ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞ് ഡോക്ടറൊക്കെ നോക്കിക്കഴിഞ്ഞ് അവിടുന്ന് ഗുളികകളൊക്കെ എനിക്ക് തന്നു, ട്രിപ്പ് വിട്ടു, എല്ലാ ക്ഷീണം എല്ലാം മാറി കഴിഞ്ഞപ്പോൾ കണ്ണഞ്ചാടൻ തന്നെ പോയിട്ട് ഡോക്ടറോട് ചോദിച്ചു, അതെ അവള് ഇങ്ങനെ ഇത് തെറ്റിയിട്ട് നിൽക്കുകയാണ്, അപ്പോൾ അത് വിശേഷം ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല, അതൊന്നും അറിയാൻ വല്ല ഇതുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്നെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് അവർ പറഞ്ഞു ഇനി ഈ ഗുളിക കഴിക്കരുത്, ഇത് പഴയ കാലത്തുള്ള ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ് കഴിക്കരുത്, ഇപ്പോൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ എനിക്ക് ക്ഷീണോ ഇതെല്ലാം കൂടെ തലവർക്കും എല്ലാം കൂടെ വന്ന കാരണം അവരെന്ത് ചെയ്തു, എനിക്ക് വേറെ ഗുളികൾ തന്നു വിട്ടു. അത് കഴിച്ച് ഞാൻ വീട്ടിൽ വന്ന് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണ ആ രീതിയിൽ ഞാൻ ആവുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ഇവരിന്ന് അതെങ്ങനെ പിന്നെ അബോർട്ടായത്? ഞാൻ മാസം തെറ്റിയിട്ടാ നിന്നിരുന്നത്. ആ മാസം എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ടൊരു ബന്ധം എനിക്ക് ഉണ്ടായിരുന്നില്ല, അതാ ഞാൻ ആദ്യം പറഞ്ഞു. എനിക്ക് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറയൂ, അത് എങ്ങനെ അബോർട്ടായി പോയി? അത് ശരിക്കും നിങ്ങൾ കൺസീവ്ഡ് ആയിരുന്നോ? ഞാൻ അത് ഞങ്ങൾ നോക്കിയിട്ടും ഇല്ല, ഞാൻ ടെസ്റ്റ് എടുത്തിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ കൺസീവ്ഡ് ആണോ അല്ലോ എന്നുള്ളത് അറിയില്ല. കാരണം അതാത് മാസങ്ങളിൽ കോർട്ടിൽ പറയുന്ന പോലെ നോട്ട് ദി പോയിന്റ്. അല്ല ഞാൻ പറയുന്നതിന്റെ കാര്യം മനസ്സിലാവണമല്ലേ, എനിക്ക് പിന്നീട് ഞാൻ പറയാം. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇത് വരുന്നത്. ഇപ്പൊ നമ്മളുടെ കൺഫ്യൂഷൻ തീർന്നു. ഹാഷിമിനോട് ഈ കുട്ടി പറഞ്ഞു അല്ലേ തെറ്റിയിട്ടില്ല, ആ മാസം ഇങ്ങനെ അത് മാറി കിടക്കുകയാണ് എന്നല്ലേ നിങ്ങൾ ഹാഷിമിനോട് പറഞ്ഞു? അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തിനാ ഹാഷിമിനോട് പറഞ്ഞത്? അതാ അപ്പൊ അപ്പൊ തന്നെ നിങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് അടുത്തിരുന്നു? അല്ലല്ല അടുത്തിരുന്നു. അതിന് മുന്നേ ക്രൂരമായിട്ടുള്ള ഇവരായിട്ടുള്ള തമ്മിൽ ഭയങ്കര വഷളായിരുന്നു. അല്ല ഈ വഷളാവാനുള്ള കാരണം നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള ഞങ്ങള് തമ്മിൽ ബന്ധം ആവട്ടെ വിചാരിച്ചു അല്ലേ. എനിക്ക് കല്യാണങ്ങളും നടക്കുന്നില്ല, ഇയാളാണെങ്കിൽ പറയുന്നു ഇയാളുടെ ഭാര്യയായിട്ട് എനിക്ക് ബന്ധം കിടക്കട്ടെ, അങ്ങനെ ഒരു ബന്ധം എന്ന് വിചാരിച്ചു. അവനെ കല്യാണങ്ങൾ നടക്കാത്ത ഈ വിഷയം എന്നല്ല, ഞാൻ അവളെ ഇവരെ സംശയിച്ച് ഇതാക്കണം എന്നല്ല അവനെ കല്യാണങ്ങൾ ഇതാക്കാത്ത. അതൊക്കെ എന്തെങ്കിലും അത് എനിക്കും അങ്ങനെ തന്നെ പറയാനുള്ളത്, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ഒന്നും പറയാനില്ല. അതല്ല വിഷയം, കല്യാണങ്ങളും മുടങ്ങണോ, ഇയാളാണെങ്കിൽ പറഞ്ഞു എന്റെ ഭാര്യയായിട്ട് അഫയർ ആണെന്ന് നാട് മുഴുവൻ പറഞ്ഞു, എന്നാ പിന്നെ കിടക്കട്ടെ ഒരു അഫയർ എന്ന് വിചാരിച്ചതാണോ? അതാണ് സംഭവം. അപ്പൊ സത്യസന്ധമായിട്ട് നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചല്ല ബന്ധമായത്? സ്നേഹം പിന്നോട് ഒരുമിച്ച് സ്നേഹമായി, അങ്ങനെ പിന്നീട് സ്നേഹമായി ജീവിതത്തിലേക്ക് വരാന്ന് അവള് തയ്യാറായപ്പോ ഞങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ചു തുടങ്ങി. അത്രേ ഉള്ളൂ.
ഇതിനുള്ള ഉത്തരം ഞാൻ പറയുന്നില്ല, കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. അല്ല അപ്പം ഞാൻ എന്താ പറയണ്ടേ? ഇങ്ങനെയാണോ ഒരു ബന്ധം? ഒന്നില്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധമായി പറയണം, എനിക്ക് ആ കുട്ടി ഇഷ്ടമായിരുന്നു, സ്നേഹത്തോടു കൂടി ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അതിനോടൊരു ബലമുണ്ട് ആ പറയുന്നതിന്. ഇത് പറയുന്നതിന് ഒരു കഴമ്പില്ല. അതിപ്പോൾ എങ്ങനെ പിന്നീട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിന് ശേഷം നിങ്ങൾ തമ്മിൽ സ്നേഹമായി എന്ന് പറയുന്നതിനോട് എന്തോ എനിക്കറിയില്ല, അങ്ങനെയും സംഭവിക്കുമായിരിക്കും ലോകത്തിൽ, എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരുന്ന മൂന്നാമത്തെ കുട്ടി നിങ്ങളുടെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്? ആ അത് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ കുട്ടീനെ അത്രയും കാലം ഇയാളുടെ ചുമതല ഇട്ടു കൊടുത്തു? അത് അവർ കൊണ്ടുപോയതാണ്. എന്ത് കൊണ്ടുപോണത്? അന്ന് നിങ്ങൾ ആ കിടക്കുന്ന കുട്ടി എൻ്റെ, ആ വയറ്റിൽ കിടക്കുന്ന കുട്ടി എൻ്റെയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ കുട്ടിയെ പിടിച്ചു നിർത്തുന്നതിന് പകരം കൊണ്ടേ വിട്ടിട്ട് ഈ ആ അമ്മയുടെ പൈസ ചെലവാക്കി പ്രസവവും നടത്തിയ ആ കുട്ടി മൂന്ന് നാല് മാസം വരെ ഇയാളെടുത്ത് പേരിടലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണോ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെടുക്കേണ്ട? ഇത് എവിടത്തെ മര്യാദയാണ് മാഡം? അതിന്റെ മുന്നേ ഇവര് ക്രൂരമായി ഇവളെ ഉപദ്രവിക്കുന്ന, അപ്പൊ നിങ്ങൾ ഇടപെടേണ്ടിയിരുന്നല്ലേ? അല്ല അതെ വേദന ഉണ്ടാവുമല്ലോ, കാരണം നിങ്ങൾ ക്രൂരമായി ഉപദ്രവിക്കുന്ന. അപ്പൊ നിങ്ങൾ ഒരു ആണിനെ പോലെ നിന്നിട്ട് ആലോചിച്ച് പറയുവാ, അപ്പൊ നിങ്ങൾ പറയേണ്ടിയിരുന്നു. അത് മാത്രമല്ല, നിങ്ങൾ ഈ കുട്ടി ഗർഭമായി അത് നിങ്ങളുടെ കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആണത്തോടു കൂടി അത് പുറത്ത് പറഞ്ഞ് ഈ കുട്ടീനെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നതിന് പകരം ഈ കുടുംബത്തിലേക്ക് അത് വിട്ടുകൊടുത്തത് എവിടുത്തെ ന്യായമാണ്? അന്നത്തെ അവസരം ഇവര് ഇവരെ ഒരു ന്യായീകരണം നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കുന്നവരോ ഞങ്ങളോ അത് ന്യായമായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല, ഒരു കാലത്തും തോന്നില്ല. ഇവളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഇവിടുന്ന് കൊണ്ടുപോയത്. മേഡം അവള് പറയട്ടെ, ഞാൻ എങ്ങനെയാണ് നിന്നെ ഉപദ്രവിച്ചിരുന്നത്? എന്റെ മക്കളെ ഞാൻ അവളെ വരുത്തും, ഞാൻ അവര് പറയട്ടെ. ഇതിനകത്ത് കുട്ടികളെ കേട്ടില്ലെന്ന് പറഞ്ഞു മേഡം, കേട്ടാണല്ലോ കുട്ടികളെ കേട്ടില്ല എന്നുള്ളൂ. പക്ഷെ കുട്ടികളോട് ഞങ്ങൾ സംസാരിക്കാതെ ഞങ്ങൾക്ക് പിന്നീട് അല്ലാതെ അകത്തും സംസാരിക്കേണ്ട അധികാരമുണ്ട്. അതിനുശേഷം കണച്ചേട്ടൻ പറഞ്ഞിങ്ങനെ, അവന്റെ കുഞ്ഞാണെങ്കിൽ ഇതിനെ ഞാൻ ആശുപത്രി തന്നെ വെച്ചിട്ട് ഞാൻ ഞെക്കി കൊല്ലും പറഞ്ഞു. അത് അത് മാത്രല്ല, പിന്നെ അമ്മ പറഞ്ഞു കുത്തി കൊല്ലും പറഞ്ഞു. ഹാഷിം, നിങ്ങൾ പറയുന്നതിൽ എന്ത് ന്യായം ഹാഷിം? നിങ്ങൾ നിങ്ങൾക്ക് അസാധ്യമായിട്ട് നന്നായിട്ട് വ്യക്തമായിട്ട് യാതൊരു സംശയമില്ലാതെ നിങ്ങൾക്ക് അറിയുമായിരുന്നു അത് നിങ്ങളുടെ കുട്ടിയാണെന്നുള്ളത്. അങ്ങനെ ഉള്ള നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ഈ കുട്ടി ഗർഭമായ ആ നിമിഷം ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു? അല്ലാതെ അയാളുടെ ഭാര്യയായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അയാളുടെ കുട്ടിയാണെന്നുള്ള നിലയ്ക്ക് ആ കുട്ടി 7 മാസം വരെ അയാളുടെ കൂടെ നിന്നു. 8-ാം മാസം ഇവിടെ നിന്നും ആ കുട്ടീനെ നിങ്ങളുടെ ആ അമ്മ പിടിച്ചോണ്ട് പോയി. 5-ാം മാസം ആ പിടിച്ചോണ്ട് പോയതിന്റെ പേരിൽ അവർക്ക് അമ്മയോട് ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം നിങ്ങളോട് നിങ്ങളിൽ നിന്നും പിരിച്ചു കൊണ്ടുപോയ ദേഷ്യം. അന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യം വന്നില്ല നിങ്ങളുടെ കാര്യം പുറത്തു പറയാൻ. ഒളിപ്പിക്കാനാ നിങ്ങൾ നോക്കിയത്? ആ കുട്ടീനെ ശരിക്കും നിങ്ങൾ അയാളുടെ തലയിൽ വെച്ചു കൊടുക്കുകയല്ലേ ചെയ്തത്? ഇത് 2 മാസം മുമ്പ് ഇതിന്റെ പ്രശ്നങ്ങളൊന്നും വരാതിരുന്നാൽ ഇന്നും അവർ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമായിരുന്നു, നിങ്ങളുമായിട്ടുള്ള അഫയറും ആ കുട്ടി ഇയാളുടെ ആയിട്ട് വളരുമായിരുന്നു. എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ചെയ്തത്! ഞാൻ പറഞ്ഞോണ്ടിരിക്കട്ടെ, ആലോചിച്ച് നോക്കൂ ഹാഷിം, നിങ്ങൾ ചെയ്തത് എത്ര വലിയ മഹത്തായ ചതിയാണെന്നുള്ളത്. ഇന്നും ആ സത്യം പുറത്തു വരാതിരുന്ന 2 മാസം മുമ്പ് അന്ന് ആ വഴക്കും ബഹളം ഉണ്ടാവാതെ ഇവർ ഇറങ്ങിപ്പോവാതിരുന്നു. അപ്പോഴും നിങ്ങൾ വിളിക്കുകയല്ലേ ചെയ്തത്? ഇവർ ഇറങ്ങി വരിക ചെയ്തത്? നിങ്ങൾ വിളിക്കാൻ പോലും നിങ്ങൾ തയ്യാറില്ല, അത്ര പോലും നിങ്ങൾ ആണത്തെ കാണിച്ചില്ല. ഇത് പുറത്തു വന്ന് ഈ കുട്ടി ഇറങ്ങി വരാതിരുന്നാൽ ഇന്നും നിങ്ങൾ തമ്മിലുള്ള അഫയർ കണ്ടിന്യൂ ചെയ്യും, അവർ തമ്മിലുള്ള വഴക്ക് ബഹളാവുകയും ചെയ്യും, ആ കുട്ടി വൈഷ്ണവി എന്നുള്ള നിലയ്ക്ക് ആ കുട്ടി വളരുകയും ചെയ്യും. അച്ഛന്ന് അയാളെയും വിളിക്കും നിങ്ങളുടെ മുമ്പിൽ വെച്ച്. നീ ഇവന്റെ ഭക്ഷണം തട്ടിപ്പറിച്ചെടുത്ത് തിന്നുകയും ചെയ്യും, പിന്നെ നീ ഇവനെ വരട്ടുകയാണ് വേണ്ട, നിർത്തിക്കോ. വേറൊന്നുമല്ല, കുട്ടികളുടെ ജീവിതത്തിന് സുരക്ഷിതം കൊടുക്കാൻ ഇവര് ഡൈവോഴ്സ് ചെയ്യട്ടെ, എന്നിട്ട് ഈ 3-ാമത്തെ കുട്ടി ഇയാളുടെ അല്ല എന്നുള്ളത് ഉറപ്പായത് സ്ഥിതിക്ക് ആ പേരൻ്റ് ഇതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അതിൻ്റെ ലീഗൽ പ്രൊസീജിയർ എന്ന് എനിക്കറിയില്ല, മാറ്റി ഇയാളുടെ പേരിലേക്ക് ആക്കണം. ഹാഷിമിനറിയാം, പിന്നെ
രാജി ഒരു ഭർത്താവും രണ്ട് മക്കളുമായി ജീവിക്കുന്ന ഒരു കുടുംബമാണെന്നുള്ളത്. അപ്പം ഹാഷിം കേറി ആ കുടുംബത്തെ അലങ്കോലപ്പെടുത്താൻ പാടുണ്ട്. ഈ രണ്ട് കുഞ്ഞുങ്ങളെ അവ ഉപദ്രവിക്കുകയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@അമൃത ടിവി.com.